നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം നാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് കർക്കിടക മാസം ഇരുപതാം തീയതി ഞായറാഴ്ച ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ദിവസമാണ് എല്ലാത്തിൻ്റെയും അധിപനാണ് സൂര്യൻ സൂര്യൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല പ്രപഞ്ചം തന്നെ നിലനിൽക്കത്തില്ല അപ്പോൾ സൂര്യൻ്റെ ദിവസമാണ് ശരിക്കും അവധി ദിവസമാണ് ഇപ്പോൾ ഇന്ന് ഏറ്റവും പൂയനക്ഷത്രം വന്നിട്ടുണ്ട് നക്ഷത്രം എന്ന് പറയുമ്പോൾ ശുഭ നക്ഷത്രമാണ് അപ്പോൾ സൂര്യൻ്റെ ദിവസം ശുഭനക്ഷത്രം പക്ഷേ അമാവാസിയാണ് ഇന്ന് അമാവാസി എന്ന് പറയുമ്പോൾ കറുത്ത ദിവസമാണ് ഇപ്പോൾ അമാവാസി നമുക്ക് അത്ര കണ്ട് ഗുണഫലത്തെ കൊടുക്കുന്ന ദിവസമല്ല ഇപ്പോൾ അമാവാസി നിൽക്കുകയാണ് തിരി നോക്കുമ്പോൾ അമാവാസി നിലനിൽക്കുകയാണ് ഇത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ദിവസം ഉണ്ടാവും അപ്പോൾ അമാവാസി കൂടെ വരിക എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വിഷമ അവസ്ഥകൾക്ക് ഇവിടെ വരുന്ന ദിവസം തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു ശുഭകാര്യങ്ങൾക്കും നമുക്ക് ഈ ദിവസം എടുക്കാൻ പാടില്ല കാരണം ദിവസമൊക്കെ കൊള്ളാം നക്ഷത്രം കൊള്ളാം പക്ഷേ അമാവാസി നിലനിൽക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ശരിക്ക് നല്ല ദിവസമാണ് കിട്ടിയിരിക്കുന്നത് എങ്കിലും അമാവാസിയുടെ ഇരുട്ട് കുറച്ച് നമ്മളെ ജീവിതത്തിലേക്ക് ബാധിക്കാനിട വരും അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ ഒരു വർഷക്കാലവും നിങ്ങൾ പൗർണമി പൂജ ചെയ്യണം എല്ലാ മാസവും പൗർണമിക്ക് പൗർണമി പൂജയ്ക്ക് കൊടുക്കണം പൗർണമി പൂജയാണ് അമാവാസിക്ക് ഉള്ള പ്രതിവിധി പൗർണമിക്ക വെളുത്തവാവിൻ്റെ അന്ന് പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്നതിൻ്റെ അന്ന് മൃതത്തോടു കൂടി ശരിക്ക് പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കണം അതേപോലെ ദേവീക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ അർച്ചന ചെയ്ത് പോകണം അപ്പോൾ ഈ അമാവാസിയുടെ ദോഷം ബാധിക്കാതെ പോകും ഇന്നും നമുക്ക് രാഹു കാല സമയം പറഞ്ഞത് വൈകുന്നേര സമയത്താണ് രാഹു കാലം സാധാരണ യാത്രയൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് വൈകുന്നേര സമയത്തായിരിക്കും കൂടുതൽ ആളുകളും പുറത്തൊക്കെ പോണേ ആ സമയത്ത് തന്നെ രാഹു കാലം കയറി വരികയും ചെയ്യാണ് കലണ്ടറിൽ നാല് നാല് മുപ്പത് തൊട്ട് ആറ് മണിവരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അഞ്ച് മണി പത്ത് മിനിറ്റ് തൊട്ടേ രാഹു കാലം തുടങ്ങുകയുള്ളൂ അപ്പോൾ നാല് അര കഴിഞ്ഞു പോയി അയ്യോ രാഹു തുടങ്ങി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന അഞ്ച് പത്ത് അയാളെ രാഹുകാലം തുടങ്ങുകയുള്ളൂ പക്ഷേ ആറ് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെ രാഹു സമയമുണ്ട് ആറ് നാൽപ്പത്തി മൂന്ന് വരെ രാഹു സമയം ഉണ്ട് അപ്പോൾ ഒന്നുകിൽ അഞ്ച് മണി പത്ത് മിനിറ്റിന് മുമ്പോ അല്ലെങ്കിൽ ആറു മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് കഴിഞ്ഞോ യാത്രയ്ക്ക് പോകണം അല്ലെങ്കിൽ പോകുന്ന യാത്രയിൽ ബ്ലോക്ക് ഉണ്ടാവും സ്റ്റാർട്ടിൻ ട്രബിൾ ഉണ്ടാവും നമ്മൾ പോകുന്ന സന്തോഷത്തോടു കൂടി പോകുന്ന നമ്മൾ വിഷമത്തിൽ വന്ന് കയറേണ്ടി വരും അല്ല അന്നത്തെ ദിവസവും നമുക്ക് രണ്ട് സമയങ്ങൾ ഒരു കാര്യങ്ങൾക്കും എടുക്കരുത് യമകണ്ഠനെയും ഗുളികനെയും ഒഴിവാക്കുക ഗുളികകാല സമയം വരുന്നത് മൂന്ന് മണി മുപ്പത്തിയേഴ് മിനിറ്റ് തൊട്ട് അഞ്ച് മണി പത്ത് മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തൊന്ന് തൊട്ട് രണ്ട് മണി നാല് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും പോലും അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക പന്ത്രണ്ട് ഏഴ് തൊട്ട് പന്ത്രണ്ട് അമ്പത്തഞ്ച് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തമാണ് അപ്പോൾ അമാവാസിയാണ് എങ്കിൽപ്പോലും എന്തൊക്കെലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ ഈ സമയം വിനിയോഗിക്കുക ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് കാര്യത്തിനറങ്ങൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക റെഡ് മിക്സ് ആയിട്ടുള്ളത് അതുപോലെ താമരപ്പൂവിൻ്റെ കളറിലുള്ളത് ചൂടുകല്ലിൻ്റെ കളറിലുള്ളത് ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കാം റോസ് കളർ കിടാം സൂര്യന് ഇഷ്ടപ്പെട്ട കളറുകളാണ് ഇതിട്ടുകൊണ്ട് ഇന്ന് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ അത് അത്രയും ഭാഗ്യദായകമായി തീരും അപ്പോൾ എല്ലാ പേർക്കും ഇന്ന് നല്ലത് ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം